ചൊവ്വാഴ്ച തന്നെ രാവിലെ 9 മണിക്ക് KSRTC മിനിസ്റ്റർ ഞാനുമായിട്ടൊരു മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പാണ് അവർക്ക് ഈ ഓടുന്നതിന് വേണ്ടിയുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന അവസരത്തിൽ വാഹനം എല്ലാ നിലയിലും കുറ്റമറ്റതായിരിക്കണം. അതങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നത് രണ്ടീ പറഞ്ഞ പോലെ ശരിയാണ്, 10-16 മാസക്കാലമായി ഓടാതെ കിടക്കുന്ന വാഹനങ്ങളിൽ ബാറ്ററി അടക്കം പ്രശ്നമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള വിവിധ തലങ്ങളിലെ യോഗങ്ങളുണ്ടല്ലോ, കളക്ടർ നിലവാരത്തിലുള്ള യോഗം, അത് കഴിഞ്ഞ ശേഷം സ്കൂൾ നിലവാരത്തിലുള്ള യോഗം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്ന് പറയുന്നത്. ആ സ്കൂൾ നിലവാരത്തിലുള്ള യോഗത്തിൽ അവിടുത്തെ നാട്ടുകാരും ജനങ്ങളും പൊളിറ്റിക്കൽ പാർട്ടീസും യുവാക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ PTA ഫണ്ട് കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ, എങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾ അതിനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരണമെന്നുള്ളൊരു അപേക്ഷയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ, നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികളെ, കൊച്ചു മക്കളെ വാഹനത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ വാഹനം തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ സ്കൂളിന് ചുറ്റുമുള്ള നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായം നന്നായി തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക്, നമ്മളെല്ലാവരും കൂടെ നിന്നാൽ മാത്രമേ ഈ കോവിഡ് കാലഘട്ടത്തിലെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസം നമുക്ക് പുനരാരംഭിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെമ്പാടുമുള്ള ഇത്രയും സ്കൂളുകളിലത്തേക്ക് ഒരു ഫണ്ട് ഉടനെ തന്നെ റിലീസാക്കുന്ന കാര്യം പ്രയാസമായിരിക്കും. എങ്കിലും ഞങ്ങൾ എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരോടും ഓരോ സ്കൂളിൻ്റെയും ഈ വാഹനങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ കൂടി റിപ്പോർട്ട് കിട്ടും. കിട്ടിയ ശേഷം ഞങ്ങൾ തന്നെ നേരിട്ട് ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. മന്ത്രി തന്നെ MLA മാരോട് ഇന്ന സ്കൂളുകൾ പ്രയാസമുണ്ട്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. MP മാരോട് ഇന്ന സ്കൂളുകൾ പ്രയാസമുണ്ട്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. പഞ്ചായത്ത് പ്രസിഡന്റുമാരോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോടും അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപെടലിലൂടെ സ്കൂൾ ബസ്സിൻ്റെ പ്രശ്നം പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. KSRTC ബസ്സും കുട്ടികൾക്ക് പിന്നെ കുട്ടികളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, കുട്ടികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, പ്രത്യേകിച്ച് 5000-6000 സ്കൂളുകൾ കുട്ടികളെല്ലാം പഠിക്കുന്ന സ്കൂളുകളിൽ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് മാത്രമായുള്ളൊരു ബസ്, നമ്മൾ സ്റ്റുഡൻസ് ഒല്ലി ബസ് ഉണ്ടല്ലോ മുമ്പ് ഇടയ്ക്കല്ലേ നിന്ന് പോയത്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ബോർഡും വെച്ച് കുട്ടികളെ മാത്രം കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുള്ളടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പല സ്കൂളുകളിലെയും MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ഡ്രൈവറുടെ കാശ് കൊടുക്കുന്ന കാര്യത്തിലും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പിന്നെ വളരെ വിഷമത്തിലാണ് ഉള്ളത്. പിന്നെ ഈ 16 മാസക്കാലം പൂട്ടിയിടുമ്പോൾ അതിൻ്റെതായ വിഷമം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണും കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ കരട് തയ്യാറാക്കി എല്ലാ പത്രങ്ങളിലും അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർമാരുടെ സേവനം പോലും പിന്നെ ഓരോ സ്കൂളുകളിലും കിട്ടത്തക്ക രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസർ ഈ കാര്യങ്ങളെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു നടന്നില്ല എന്ന് സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മേൽനോട്ടം ഉണ്ടാവണമെന്ന് സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇടപെടലുകളും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതുവരെ നെഗറ്റീവായിട്ടൊരു കാര്യം വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിലും മറ്റു അല്ലാത്ത കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല നിർദ്ദേശങ്ങളാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇപ്പോൾ ത്രിപുര ഫണ്ട് പിന്നെ ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇന്നലെ പേട്ട മാർക്കറ്റിൽ പോയി. ഞാനൊരു അനുഭവം, സത്യസന്ധമായിട്ട് അനുഭവം പറയുകയാണ്. അവിടെ ഇരുന്ന മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീകൾ, അമ്മമാർ, അവരെല്ലാവരും ഏക സ്വരത്തിൽ പറയുന്നത്, വിദ്യാഭ്യാസ മന്ത്രി അറിയാം അവർക്ക്, തിരുവനന്തപുരത്തുകാരും കൂടെ ആണല്ലോ, എന്നാ നിങ്ങൾ സ്കൂൾ തുറക്കുന്നത്? സ്കൂൾ തുറക്ക്, അവരെ പലരും 1-ാം തീയതി തുറക്കാണെന്നുള്ള പോലെ അറിയാത്തവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു പൊതു ട്രെൻഡെന്ന് പിന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഒരു മഹാസംഭവം സംരംഭം വീണ്ടും പിന്നെ പുനരാരംഭിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിക്കുന്നതിനപ്പുറം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണെന്ന് കണ്ടുകൊണ്ട്
പോസിറ്റീവ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് കേരളത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതെ, ക്ലാസ് തുടങ്ങിയാലും നമ്മൾ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അധ്യാപക സംഘടനകളുമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്, അധ്യാപക സംഘടനകളുമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. ശ്രദ്ധിക്ക്, അധ്യാപക സംഘടനകളുമായിട്ടുള്ള ചർച്ചയുണ്ട്, യുവജന സംഘടനകളുമായിട്ടുള്ള ചർച്ചയുണ്ട്, അതുപോലെ തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ചർച്ചയുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിന് രേഖാമൂലമായിട്ട് കത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ്, തിങ്കൾ നാളെ അവധിയാണ്, പൊതു അവധിയാണ്. ചൊവ്വ ബുധൻ വേണം, മൂന്ന് ദിവസം കൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അതും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞാനൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി, അതുപോലെ ഹെൽത്തിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി, ഇവർ രണ്ടുപേരുടെ ഇമെയിൽ ഐഡിയ എല്ലാവർക്കും അറിയാവുന്നതാണ്. പത്രങ്ങളിലൊക്കെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങൾ അനൗൺസ് ചെയ്ത കരടിൽ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചേർക്കുവാനുണ്ടെങ്കിൽ വളരെ തുറന്ന മനസ്സാണ് ഗവൺമെൻറ് അക്കാര്യത്തിൽ. ഏത് നല്ല നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനമായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ എസ് എൽ സി പരീക്ഷ നടത്തിപ്പിലും പ്രീ ഡിഗ്രി പ്ലസ് വൺ പരീക്ഷ നടത്തിക്കുന്ന കാര്യത്തിലും കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നല്ലോ, അന്ന് സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചപ്പോൾ ഇറക്കിയിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള കരട് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എല്ലാവരും വായിച്ചവരെല്ലാവരും കേട്ടവരെല്ലാവരും ഇത് ഏതാണ്ട് എല്ലാം ഞെറ്റ മൂത്രപ്പുരയിൽ പോലും എങ്ങനെയാണ് കുട്ടികളെ അവിടെ പോവേണ്ടത്, എന്നതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കുട്ടികളെ ഭക്ഷണം കഴിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ ക്ലാസ്സിൽ സ്കൂളിൽ വരുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിടത്തോളം, വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കളും ബന്ധുക്കളും കുട്ടി താമസിക്കുന്ന വീട്ടിലെ ആൾക്കാരും പിന്നെ വാക്സിൻ ഡോസ് എടുക്കാത്ത വീടുകളിൽ നിന്ന് കുട്ടികളെ അയക്കാൻ വേണ്ടി പാടില്ല. വാക്സിൻ ഡോസ് എടുക്കുന്നതിന് വാക്സിൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും പ്രാദേശികമായിട്ടുള്ള ഹെൽത്ത് സെൻ്ററിൽ അതിനുള്ള നിർദ്ദേശം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു ഉത്കണ്ഠയും വേണ്ട. നമുക്ക് 46-47 ലക്ഷം വിദ്യാർത്ഥികൾ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ കരട് രേഖയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെറിയ നമ്പറാണ് ആദ്യം നമ്മൾ സ്കൂളിലത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെല്ലെ മെല്ലെ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കഴിയും. പൊതുവിൽ പിന്നെ ദേശീയാടിസ്ഥാനത്തിലും സർവ്വദേശീയാടിസ്ഥാനത്തിലുള്ള വിദഗ്ധന്മാർ പറയുന്നത് ഈ പ്രതിരോധ ശക്തി കൂടുതലുള്ള കുട്ടികൾക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.